നമുക്ക് കൂണുകൊണ്ട് എന്തൊക്കെ ഭക്ഷണങ്ങൾ ഉണ്ടാക്കുമെന്ന് നോക്കാം സാധാരണയായിട്ട് നമ്മൾ കൂണുകൊണ്ട് കറികൾ അങ്ങനെയൊക്കെ ഉള്ള സാധനങ്ങളാണല്ലോ ഉണ്ടാക്കുന്നത് എന്റെ മക്കൾ എന്നോട് പറഞ്ഞു അമ്മ അതൊക്കെ ഒന്ന് മാറ്റി പിടിക്കേ ഇപ്പഴത്തെ ന്യൂജൻ ആയിട്ടുള്ള പല സാധനങ്ങൾ ഉണ്ടാക്കാൻ പറഞ്ഞു അപ്പോൾ ഇവര് നാലുമണിക്ക് വരുമ്പോ സാധാരണ ഞാൻ ഈ അട അല്ലെങ്കിൽ കിണത്തപ്പം വട്ടയപ്പം ഇങ്ങനെയൊക്കെ സാധനങ്ങളാണ് ഇവർക്ക് ചെയ്തു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ഈ കൂണുണ്ടായിട്ട് അമ്മയ്ക്ക് കൂണുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ചെയ്തു കൂടിയോ കൂണിൻ്റെ സാ എന്തെങ്കിലും നല്ല പ്രോഡക്റ്റുകൾ ചെയ്തു കൂടിയെന്ന് ചോദിച്ചു അങ്ങനെ ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഇവർക്ക് സാൻഡ്വിച്ചാണ് ഉണ്ടാക്കി കൊടുത്തത് പിന്നെ ഞാൻ വിചാരിച്ചു ഇതുകൊണ്ട് പല പല ഇപ്പോഴത്തെ മോഡേൺ ആയിട്ടുള്ള പല ഫുഡുകളും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ ആദ്യം പോയത് മൊമോ മൊമോയിലൊക്കെയാണ് മൊമോയാണ് ആദ്യമായിട്ട് ഞാൻ ചെയ്തത് ഞങ്ങൾ കുറച്ച് നാൾ ഡാർജിലിങ്ങിൽ ഉണ്ടായ സമയത്ത് അവിടെ ഞാൻ ഇങ്ങനെ വഴിയരികിൽ ഈ ച ആൾക്കാരിങ്ങനെ മൊമോസ് വിൽക്കാനൊക്കെ വെച്ചിട്ടുണ്ട് അപ്പം ഞാനത് വാങ്ങി കഴിച്ചിട്ടുണ്ട് അപ്പോൾ ആ ടേസ്റ്റ് എൻ്റെ ഓർമ്മയിൽ നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ അത് വെച്ചിട്ട് ആദ്യമേ കൂണരിഞ്ഞ് അതുപോലെ തന്നെ ഞാൻ ചെയ്ത് നോക്കി ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി നല്ല ടേസ്റ്റ് ഉണ്ടെന്നുള്ളത് പിന്നെ ഞാനത് ഹസ്ബൻഡ് വന്നപ്പോഴൊക്കെ ഞാൻ കൊടുത്തു ഇതിനൊരു ചട്ണിയൊക്കെ ആക്കി റെഡിയാക്കി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇത് അവർക്കും ഭയങ്കര ഇഷ്ടമായി അങ്ങനെ ഞാൻ മോമോ പിന്നെ ഞാൻ ട്രൈ ചെയ്തു നോക്കിയത് അതിന് ശേഷം പിന്നെ ഞാൻ ഇങ്ങനെ നമ്മൾ സമോസയൊക്കെ സാധാരണ എല്ലാവരും കട മേടിക്കുന്ന ഒരു സംഭവമാണല്ലോ അപ്പം അന്നൊരു സമോസ ഒരു ദിവസം ചെയ്തു നോക്കാം അങ്ങനെയാണ് പിന്നെ ഞാൻ സമോസ ചെയ്തു സമോസ ചെയ്തപ്പോഴും അതൊക്കെ കുറച്ചൊക്കെ തെറ്റുകളൊക്കെ സംഭവിച്ചു കേട്ടോ പിന്നെ ഞാൻ അത് ട്രൈ ചെയ്ത് രണ്ടു മൂന്ന് പ്രാവശ്യം മൂന്നാല് പ്രാവശ്യം ഒക്കെ ചെയ്ത് ചെയ്ത് വന്നപ്പോൾ അത് ആയിട്ട് വന്നു അപ്പൊ അതും എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വീണ്ടും ഞാൻ ചെയ്തു നോക്കിയത് ഇതാണ് റോളാണ് റോള് ചെയ്തു നോക്കിയപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ പിന്നെ എൻ്റെ കസിൻസ് ഒക്കെ എന്റെ ബ്രദറൊക്കെ വന്നപ്പോൾ ചെയ്ത് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പം അവർക്ക് അത് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പം ബ്രദറൊക്കെ എന്നെ ആദ്യം ഏറ്റവും അധികം കളിയാക്കിയ ആളാണ് നീ കൂണ് കൊണ്ട് എന്തുണ്ടാക്കും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം എനിക്ക് അവരുടെ മുമ്പിൽ ഇങ്ങനൊരു നല്ലൊരു ഭക്ഷണം റോളി കൂടെ എനിക്ക് അവർക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു എന്നുള്ളതാണ് സ്നാക്സ് മാത്രമല്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇതിൻ്റെ ബിരിയാണി ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് നമ്മുടെ മട്ടൻ ബിരിയാണിയൊക്കെ പോലെ ഏകദേശം ഇരിക്കും അതുപോലെ തന്നെ ഇതിൻ്റെ ചില്ലി മെഷ് മെഷ്റൂം അതുപോലെ ഫ്രൈഡ് റൈസ് ഇതെല്ലാം ഭയങ്കര ടേസ്റ്റാണ് അതിന് ശേഷം പിന്നെ ഞാൻ സൂപ്പ് സൂപ്പിൻ്റെ കാര്യം പറയാൻ മറന്നുപോയി നല്ല ടേസ്റ്റ് ആണ് സൂപ്പ് നമുക്ക് ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ പിള്ളേർ പറയും മക്കൾ പറയും അമ്മയിനേയും എന്തെങ്കിലും ഒരു മധുരസാധനം നമുക്ക് ഒന്ന് പരീക്ഷിച്ച് നോക്കാമോന്ന് അങ്ങനെ ഞാൻ പിന്നെ ഇതിന്റെ കേക്ക് ഉണ്ടാക്കി നോക്കി കേക്ക് ഭയങ്കര ടേസ്റ്റ് ആണ് ചോക്ലേറ്റ് ഫ്ലേവറിലാണ് ഞാൻ ചെയ്തത് ഇത് ഫോർട്ടിഫൈഡ് കേക്കായിട്ട് ഇത് ചെയ്തു ഭയങ്കര ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ ഞാനിത് അതിനുശേഷം പിന്നെ പായസമാണ് ചെയ്ത് നോക്കിയത് ഇത് കൂണും മില്ലറ്റ്സും കൂടി ചേർത്തിട്ട് നല്ല അടിപൊളി പായസമാണ് അപ്പം നമുക്ക് ഈ പ്രോഡക്റ്റുകൾ മാത്രമല്ല ഇനിയും ഒത്തിരി പ്രോഡക്റ്റുകൾ നമുക്ക് ഇതുകൊണ്ട് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളും ഇതുപോലെ തന്നെ പല പ്രോഡക്റ്റുകളും ചെയ്ത് നോക്ക് ഇപ്പം അതിൻ്റെ റെസിപ്പി അറിയാൻ പാടില്ലെങ്കിൽ ഞങ്ങളുടെ വാട്സപ്പിലൊന്ന് കണക്ട് ചെയ്താൽ മതി ഞങ്ങളെ റെസിപ്പി അയച്ചു തരാം